അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത്. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണത്. കുട്ടികളും വലിയവരും എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക, അതിലേക്കൊരു മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കണം. ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചാൽ നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാര കിട്ടും. അപ്പോൾ അങ്ങനെ പൊടിച്ച പഞ്ചസാര 1 ഗ്ലാസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, ചൂടോ തണുപ്പോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശേഷം ഇതിലേക്ക് 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റും അതുപോലെ 10 രൂപയുടെ ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റും ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമല്ല, ഓപ്ഷനലാണ്. അപ്പോൾ പാൽപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ മുട്ടച്ചായ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് മൈദ ആവശ്യമുണ്ട്. ഇത് 1/4 ഗ്ലാസ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1/4 ഗ്ലാസ് മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ശേഷം അരിപ്പയിൽ വെച്ച് നന്നായിട്ട് തരിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ബൂസ്റ്റ് മുട്ടിന് ശേഷം അപ്പോൾ ഇളക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ അതിന് ശേഷം മുകളിൽ മൈദ ഇട്ടു. അപ്പോൾ അതിന് മുമ്പ് ബൂസ്റ്റ് മുടി ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ബൂസ്റ്റിൻ്റെ കട്ടകളായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു പാത്രം എടുക്കുക. ഇനി ഇങ്ങനത്തെ ഈ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ കുക്കറോ ഒക്കെ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടാൽ മതി, എന്നാൽ മാവൊന്നും അടി പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ ചൂടാൻ വേണ്ടി വെച്ചിരുന്നു. അതിന് ശേഷം നമുക്ക് ഈ മാവ് ചൂടായതിന് ശേഷം മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണിത്. പിന്നെ മുട്ടച്ചായ ഒന്നുമില്ല. അപ്പോൾ കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും അസ്സലാമു അലൈക്കും.